ഓക്കെ, വെൽക്കം ടു കെ എൻ ടില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നല്ലേ ആറ്റോമിക് ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെ നമുക്ക് ആറ്റോമിക് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആ രണ്ടാമത്തെ മെത്തേഡിനെ പറയുന്ന പേരാണെന്ത്, റിഡക്ഷൻ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ റിഡക്ഷൻ്റെ മലയാളം വാക്ക് എന്താണെന്നുള്ള എൻ്റെ ഡിക്ഷണറി ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും അത് പറയാത്തത് കേട്ടോ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ മെത്തേഡ് ഇങ്ങനെയാണ്, കണ്ടീഷനും ഇങ്ങനെയാണ്. കോമ്പൗണ്ട്സ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ഓൺ ഹീറ്റിംഗ് വിത്ത് എച്ച് ടു ആർ റിഡ്യൂസ്ഡ് ബൈ ആറ്റോമിക് ഹൈഡ്രജൻ അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ കയ്യിലിപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അതിപ്പോൾ എ ജി സി എൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ജി സി എൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എണ്ണ കിട്ടിയേക്കാണ്. ഈ എ ജി സി എല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എച്ച് ടു വെച്ചുകൊണ്ട് കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചൂടാക്കുമ്പോൾ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, ആറ്റോമിക് ഹൈഡ്രജൻ എന്ന് പറയുന്നത് റിലീസ് ആകും എന്നാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ കണ്ടീഷൻ പ്രകാരം നമുക്ക് എഴുതുമ്പോൾ എ ജി സി എൽ പ്ലസ് ഹൈഡ്രജൻ നമ്മുടെ കൊടുക്കുകയാണ്, റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എ ജി പുറത്തേക്ക് പോകുന്നു, ദെൻ പ്ലസ് നമുക്കിവിടെ എന്ത് ഫോം ചെയ്ത് വരും, എച്ച് സി എൽ ഫോം ചെയ്ത് വരികയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. അതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. എ ജി ടു ഒ, എ ജി ടു ഒ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു എച്ച് ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്, റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, ടു എ ജി പ്ലസ് എച്ച് ടു ഒ ആണ് നമുക്കിവിടെ ഫോം ചെയ്ത് വരിക. ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആറ്റോമിക് ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഡക്ഷൻ മെത്തേഡ്സ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നോൺ മെറ്റലുമായിട്ടുള്ള, അലോഹങ്ങളുമായിട്ടുള്ള നമ്മുടെ കളികളാണ്. അപ്പോൾ നോക്കാം, ആക്ഷൻ വിത്ത് നോൺ മെറ്റൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നോക്കി ഒരു എക്സാമ്പിൾ നോക്കാം. ടു എച്ച് പ്ലസ് സൾഫർ, സൾഫർ നോൺ മെറ്റലാണ്, ദെൻ റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കിവിടെ എന്ത് ഫോം ചെയ്യും, എച്ച് ടു എസ് എന്നുള്ളത് ഫോം ചെയ്യും. അപ്പോൾ ആറ്റോമിക് ഹൈഡ്രജൻ റെഡിലി കമ്പൈൻസ് വിത്ത് നോൺ മെറ്റൽസ്, ദെൻ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആറ്റോമിക് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. ദെൻ അടുത്ത എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ടു എച്ച് പ്ലസ് എക്സ് ടു, എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹാലോജൻ. എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹാലോജൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. റിയാക്ഷൻ നടക്കുന്നു, റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്കിവിടെ എന്ത് വരും, ടു എച്ച് എക്സ് എന്നുള്ളത് നമുക്കിവിടെ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് എ ബി സി ഡി, ഡിയിലേക്ക് പോകാം. ഫോർമേഷൻ ഓഫ് ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ആറ്റോമിക് ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു ഫോം ദയർ ഹൈഡ്രൈഡ്സ് എന്നാണ് പറയുന്നത്. ഇത് ആറ്റോമിക് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, മെറ്റൽസും അതുപോലെ തന്നെ നോൺ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കൂടി ചേർന്നുകൊണ്ട് അവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. പി പ്ലസ് എക്സാമ്പിൾ പഠിക്കുക. പി പ്ലസ് ത്രീ എച്ച് ഗീവ്സ് പി എച്ച് ത്രീ, ഇതേണ്ട ഒരു ഹൈഡ്രൈഡ് ഫോം ചെയ്തു. അടുത്ത എക്സാമ്പിൾ നോക്കാം. എസ് ബി പ്ലസ് ത്രീ എച്ച് ഗീവ്സ് നമുക്ക് എന്ത് വരും, എസ് ബി എച്ച് ത്രീ ഫോം ചെയ്ത് വരുന്നു. അതുപോലെ എ ഐ എസ് പ്ലസ് ത്രീ എച്ച് ഗീവ്സ് എന്താണ് വരിക, എ എസ് എച്ച് ത്രീ ഫോം ചെയ്യുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. എൻ എ പ്ലസ് എച്ച് ഗീവ്സ് എൻ എ എച്ച് നമുക്കിവിടെ ഫോം ചെയ്യും. പക്ഷേ ഒരു പോയിന്റ് മനസ്സിലാക്കുക, നൈട്രജൻ ഡസ് നോട്ട് ഗീവ്സ് എൻ എച്ച് ത്രീ എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. നൈട്രജനെ വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല, ഇതുപോലെ എൻ എച്ച് ത്രീ എന്ന് പറയുന്ന സംഗതി ഫോം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതൊക്കെയും വരും. അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്, അപ്പോൾ എക്സെപ്ഷണൽ കേസ് ഓർത്തിരിക്കുക. ബാക്കി കോമൺ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് വരുന്ന ഇക്വേഷൻസും കൂടി നമ്മൾ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇത്രയും പഠിക്കുക, ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.